ദൈവം നോഹയോട് കൽപ്പിച്ചു, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. മനുഷ്യചരിത്രത്തിലെ ഏടുകളിലൊന്നാണ് ബൈബിളും ക്രിസ്ത്യാനിറ്റിയും. കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിളിനെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിൽ മോശ എഴുതിയതെന്ന് പറയപ്പെടുന്ന പഴയ നിയമത്തിലെ പ്രധാന സംഭവമാണ് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച മഹാപ്രളയം. തിന്മ പെരുകിയ ലോകത്തിലെ ജനസമൂഹത്തെ ജലപ്രളയം വഴി നിർമ്മാർജ്ജനം ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. അന്ന് ജീവിച്ചിരുന്ന നീതിമാനായ നോഹയെയും കുടുംബത്തെയും മാത്രം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ദൈവം നോഹയോടൊരു പെട്ടകം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ഗോഫർ മരങ്ങൾ കൊണ്ടാണ് നോഹ പെട്ടകം നിർമ്മിച്ചത്. അതേ ഗോഫർ മരങ്ങളെയാണ് ഇപ്പോൾ മൂന്നാറിലെ ദേവികുളത്ത് ദേശീയപാതയോരത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ഏഷ്യയിൽ തന്നെ വളരെ ചുരുക്കമാണ് ഗോഫർ മരങ്ങൾ. ഈ മരം നോഹ പേടകം ഉണ്ടാക്കിയ ഗോഫർ എന്ന ഇനത്തിൽപ്പെട്ട മരമാണ്. ഇത് 1961 ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ DFO ഈ ക്വാർട്ടേഴ്സ് പണിതപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ മരം. ഇതുവരെ അത് അതിൻ്റെ ഇലകളോ മഞ്ഞക്കളറോ എന്ന് പറഞ്ഞാൽ പഴുത്ത് മഞ്ഞക്കളറാകുകയല്ല, എല്ലാം പച്ചയായിട്ട് തന്നെയാണ്. പിന്നെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്നുണ്ട്. നമ്മുടെ കടച്ചക്കയുടെ പോലെ വിത്തുകൾ വന്നിട്ട് പൈൻ്റെ വിത്ത് പോലെയാണ് ഇരിക്കുന്നത്. മുളപ്പിച്ചിട്ട് ഇതുവരെ മുളച്ചിട്ടില്ല. ഈ കേരളത്തിൽ തന്നെ ഈ രണ്ട് മരങ്ങളെ ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. നീലമ്പാനി എന്നാണ് നാട്ടിൽ ഇതിനെ വിളിക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ നീലമ്പാനി പൂവിടാതെ കായ്ക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ ഏക മരമാണ്. ഈ നീലമ്പാനിയുടെ ഉണങ്ങാത്ത പച്ചത്തടി വെട്ടിവെള്ളത്തിലിട്ടാലും പൊങ്ങിക്കിടക്കുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. എന്നാൽ ഗോഫർ മരങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമങ്ങളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. മരത്തിൻ്റെ ശിഖരങ്ങളും വേരുകളും അറുത്തുമാറ്റി നട്ടുപിടിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല. ചുരുണ്ട ഇലയോട് കൂടിയ കായ പാകിയിട്ടും ഫലിച്ചില്ല. ഗവി മേഖലയിലെ പച്ചക്കാനം ഭാഗത്തും ഊറാനിയിലും ഗോഫർ മരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 12 വർഷം മുമ്പാണ് ഈ വൃക്ഷം ഗോഫർ മരമാണെന്ന് വനം വകുപ്പ് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ തെളിയിച്ചത്. ഗവി മേഖലയിൽ പച്ചക്കാനം ഭാഗത്ത് ആനച്ചാൽ ചെരുവിലും അപ്പർ മൂഴിയാർ വഴി ഊറാനിയിലേക്കുള്ള വഴിയിൽ കടമാൻകുന്ന് ഭാഗത്തും ഗോഫർ മരങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാറിൽ കണ്ടെത്തിയ ഗോഫർ മരങ്ങൾ കാണാനും ഇപ്പോൾ നിരവധി സഞ്ചാരികളെത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.